ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് ഡീലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഹോണ്ടയുടെ അമേസ് ആണ്. അമേസിൻ്റെ യൂസർ കാറാണ്, 2016 മോഡൽ അമേസ് ആണ്. അമേസിൻ്റെ പെട്രോൾ കാറാണത്. എസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് ഈ കാറിന്. വേറൊരു കാര്യം കൂടെ പറയാം, ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് കാറാണ്. ഓപ്പൺലി തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ എല്ലാ രീതിയിലും എന്താ പറയുക, അപകടം പറ്റിയ വാഹനമാണിത്. പക്ഷേ അവിടുന്ന് റിട്രീവായി ഇപ്പോൾ അവരെല്ലാ രീതിയിലും മെയിൻറ്റെയിൻ ചെയ്ത് ഫുൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ഹെഡ്ലൈറ്റിലൊക്കെ ചെറിയ ചെറിയ ഈർപ്പം, വെള്ളത്തിൻ്റെ ഈർപ്പം പിടിച്ച് നിൽപ്പുണ്ട്. അതല്ലാതെ ഫ്രണ്ടിൽ വേറെ ഒന്നും കാണാനില്ല. ആക്സിഡൻറ്റ്സ് ഒന്നും വലുതായിട്ട് നടന്ന വാഹനമല്ല. പക്ഷേ ഇങ്ങനൊരു അപകടം പറ്റി, ഈ ഫ്ലഡിൻ്റെ ഒരു അപകടം പറ്റി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ഒറ്റ നോട്ടത്തിൽ വലിയ സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നുമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഈ ഫ്ലഡ് എഫക്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ നമ്മൾ. യെസ്, നമ്മൾ നോക്കുമ്പോൾ അറിയാം ഫ്ലഡ് എഫക്റ്റ് ചെയ്തതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട് ഈ വാഹനത്തിന്. പക്ഷേ ആക്സിഡൻറ്റ്സ് ഒന്നുമില്ല. ഈ ബോണറ്റ് റീപ്ലേസ്ഡ് ഒന്നുമല്ല. കമ്പനി വന്ന് എങ്ങനെയാണോ അതുതന്നെയാണ് ഈ ബോണറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഈ ഫ്രണ്ട് ഈ പോർഷനിൽ. ഇനി നമുക്ക് ഈ സൈഡ് വശങ്ങളിലേക്ക് വരാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ടയറിൻ്റെ കാര്യമാണ് പറയേണ്ടത്. എബോ ആവറേജ് ടയേഴ്സ് ഈ വാഹനത്തിനുണ്ട്. അലോയ് വീൽസ് അല്ല, പകരം ഇതാണ്, വീൽ കപ്പുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഡോറുകളുടെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഡോറ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഡ്രൈവർ സൈഡ് കോ ഡ്രൈവർ നോക്കി, കോ ഡ്രൈവറും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സ്ക്രാച്ചസ് അല്ലെങ്കിൽ ഡെൻറ്റുകളോ നോക്കി കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു ഡോറിൽ ഇവിടെ റീപെയിൻറ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. ഇനി നമുക്ക് പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ, പുറകുവശം റീ വലിയ കാര്യങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസിൽ ഞാൻ നേരത്തെ ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലഡ് അഫക്റ്റഡ് ആണെന്ന് നമുക്ക് കണ്ടാൽ ഒറ്റ നോക്കുന്നത് മനസ്സിലാക്കാം. നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ. വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ പെട്രോൾ ലിഡിൻ്റെ ഈ ഒരു പോർഷനിൽ അവർ പെട്രോൾ എന്ന് എഴുതിയേക്കുന്ന ഒരു ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോറ് റീപ്ലേസ്ഡ് അല്ല. കോ ഡ്രൈവർ ഡോറും റീപ്ലേസ്ഡ് അല്ല. അപ്പോൾ ഒറ്റ നോട്ടം എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയറിനകത്ത് ഈ പറഞ്ഞ വലിയ പോരായ്മകൾ എന്ന് പറഞ്ഞ ഒന്നും വലുതായിട്ടില്ല. ഈ പറഞ്ഞ ഫ്ലഡ് അഫക്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രം. അപ്പുറത്തെ പാസഞ്ചർ സൈഡ് ഡോറിൻ്റെ കുറച്ച് പോർഷൻസ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറിൽ. പിന്നെ ഈ ബോണറ്റിൻ്റെ ഉൾവശം നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് ചെളിയും മണ്ണുമൊക്കെ ഇരിപ്പുണ്ട്. അത് വലുതായിട്ടില്ല. അപ്പോൾ ഫ്ലഡ് അഫക്റ്റ് ചെയ്തെന്ന് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് അത്രയും പ്രശ്നങ്ങൾ ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി അകത്തേക്ക് പോകാം. ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഈ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത വല്ല കാര്യങ്ങളുണ്ടോ അല്ലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യം ഉള്ളിലിരുന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. നമ്മളിരിക്കുന്നത് അമേസിൻ്റെ ഉൾവശത്താണ്. ഇത് ഫ്ലഡ് അഫക്റ്റഡ് വാഹനമാണെന്ന് ഇപ്പോൾ നോക്കിയാൽ നമുക്ക്, ഈ ഒരു പോർഷനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം എല്ലാം അവർ നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഹനത്തിന് മാറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതായത് അടിയിൽ മാറ്റ്, ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കമ്പനി കിട്ടുന്ന അല്ലാത്ത നല്ല ഒരു സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുകൂടെ കഴുകി പോളിഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരിയൂടെ വൃത്തിയാക്കി കിട്ടാൻ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഗിയർനോവും മറ്റു കാര്യങ്ങളും വേറെ ഒന്നും പ്രശ്നങ്ങളില്ല. എന്താ പറയുക, ഇവിടെ ഒന്നും വേറെ വലിയ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണില്ല. നോർമൽ ഫ്ലഡ് എഫക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ അഴുക്കൊക്കെ ഇരിക്കേണ്ടതാണ്. പക്ഷേ അതൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം. സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു പ്രശ്നവും ഇല്ല. നല്ല രീതിയിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലഡ് അഫക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടിയുടെ മീറ്റർ റീസെറ്റായി പോയിരിക്കുകയാണ്. എനിക്കൊന്ന് ലാസ്റ്റ് സർവീസ് അവർ ഹിസ്റ്ററി അവർ പറയുന്നത് ഏകദേശം 25,000 കിലോമീറ്റർ എന്തോ ആണ്. അതിലെനിക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും മീറ്റർ റീസെറ്റായി പോയതുകൊണ്ട് എനിക്കത് പറയാൻ എനിക്ക് നിർവാഹമൊന്നുമില്ല. അപ്പോൾ ഇൻറ്റീരിയറിനകത്ത് ഒറ്റ നോട്ടത്തിൽ നോക്കിയ വലിയ പ്രശ്നങ്ങളൊന്നും എങ്ങും കാണാനില്ല. ഈ ഫ്ലഡ് അഫക്റ്റ് ചെയ്തതിൻ്റേതായ കുറച്ച് എന്താ പറയുക, നമുക്കറിയാം ഒരു
പുതിയ വണ്ടിയെ എന്താ പറയുക, അതൊരു 10 വർഷം ഉപയോഗിച്ച് അല്ലെങ്കിൽ 3-4 വർഷം ഉപയോഗിച്ച് പഴക്കമുണ്ടാകുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രശ്നങ്ങളുണ്ട് ഇതിന്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ. അകത്ത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവർ ഈ വാഹനത്തിന്, അതായത് ഈ ഫ്ലഡ് എഫക്റ്റ് ചെയ്ത ഈ വാഹനത്തിന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 4 ലക്ഷം രൂപയാണ്. കാരണം 4 ലക്ഷം രൂപ അവർ ചോദിക്കാനുള്ള കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്തെടുത്തു, അതുകൊണ്ടാണ് അവർ ഈ പ്രൈസ് എന്ന് പറഞ്ഞത്. 2016 ഈ വാഹനം, ഏകദേശം 3 വർഷത്തോളം പഴക്കമുള്ളൂ, അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ അല്ലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ സ്ഥിരം പറയുന്ന നമ്മുടെ ചാനലിൻ്റെ കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.